ഗർഭാശയ മുഴകൾ അഥവാ യൂട്രൈൻ ഫൈബ്രോയിഡ്സ് ഇന്ന് നമ്മൾ കുറേയേറെ കാണുന്ന ഒരു കണ്ടീഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫെർട്ടിലിറ്റി കേസസ് അല്ലെങ്കിൽ ഗൈനക്കോളജിക്കൽ കൺസൾട്ടേഷൻസ് നമ്മളിപ്പം കൗമാരപ്രായത്തിലെ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ഗൈനക്കോളജിക്കൽ കൺസൾട്ടേഷൻസ് വരുന്ന ഒരു കണ്ടീഷനാണ് യൂട്രൈൻ ഫൈബ്രോയിഡ്സ് അല്ലെങ്കിൽ ഗർഭാശയ മുഴകൾ. അപ്പോൾ എന്താണ് ഈ ഗർഭാശയ മുഴകൾ? നമുക്കൊക്കെ അറിയാം ഒരു സ്ത്രീയിലെ ജനനേന്ദ്രിയത്തിൻ്റെ ഒരു മെയിൻ പാർട്ടാണ് യൂട്രസ് അല്ലെങ്കിൽ ഗർഭാശയം. അപ്പോൾ ഈ യൂട്രസിന് രണ്ട് മൂന്ന് ലെയേഴ്സ് ഉണ്ട്. അതായത് പുറമേ ഉള്ളൊരു സീറസ് ലെയർ ഉണ്ട്, നടുക്കൊരു മസ്കുലർ ലെയർ ഉണ്ട്, അകത്തൊരു മ്യൂക്കോസൽ ലെയർ ഉണ്ട്. അപ്പോൾ ഈ ലെയറിലെ എല്ലാ കോശങ്ങളും ഒരേ നിരപ്പിലാണ് സാധാരണഗതിയിൽ നിൽക്കുക. പക്ഷെ ചില കണ്ടീഷൻസിൽ ചില സമയങ്ങളിൽ ചില ഏതെങ്കിലും ഒരു ലെയറിൽ ഏതെങ്കിലും തരത്തിലുള്ള തടിപ്പുകളോ മുഴകളോ വന്ന് ചേർന്നാൽ അവയാണ് നമ്മൾ ഈ യൂട്രൈൻ ഫൈബ്രോയിഡ്സ് അല്ലെങ്കിൽ പോളിപ്സ്, ലിയോമയോമാസ്, മയോമാസ് എന്നൊക്കെ പറയുക. യൂഷ്വലി ഇത് ബിനൈനാണ്. യൂഷ്വലി ഈ വരുന്ന മുഴകളൊന്നും ഒരിക്കലും ഒരു ക്യാൻസറിലേക്ക് നീങ്ങും എന്ന് നമുക്ക് 100% പറയാൻ പറ്റത്തില്ല. ചാൻസസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ മെജോറിറ്റി ഓഫ് ഈ ഫൈബ്രോയിഡ്സ് ഒരിക്കലും ക്യാൻസർ പോലത്തെ അസുഖങ്ങളിലേക്ക് നീങ്ങാറില്ല. പക്ഷേ സാധാരണഗതിയിൽ ഇത് ഒരു സ്ത്രീയുടെ ആ റീപ്രൊഡക്റ്റീവ് ഏജിൽ കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്കറിയാൻ പറ്റുക ഒരാൾക്ക് ഒരു യൂട്രൈൻ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ഒരു മുഴയുണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെ അറിയും എന്ന് വെച്ചാൽ, സാധാരണ ആർത്തവ ചക്രത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലർക്ക് പീരിയഡ്സ് വരുന്ന ഡേറ്റ്, ആർത്തവം വരുന്ന തീയതികൾ പെട്ടെന്ന് പെട്ടെന്ന് വരാൻ തുടങ്ങുക, വന്നു കഴിഞ്ഞാൽ കുറേ ഏറെ നാൾ നീണ്ടു നിൽക്കുക, ഓവറായിട്ട് ബ്ലീഡ് ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും ഫൈബ്രോയിഡ്സിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഒരു പ്രതലത്തിൽ നിന്ന് എല്ലാ ഭാഗത്തിൽ നിന്നും ബ്ലീഡിങ് ഉണ്ടാവുന്നു. ആ ഭാഗത്ത് ഒരു മുഴയോ അല്ലെങ്കിൽ അതിൻ്റെ സർഫേസ് ഏരിയ, അതിൻ്റെ ആ ഒരു പ്രതലത്തിൻ്റെ ഏരിയ വിസ്തീർണം കുറച്ച് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ബ്ലീഡിങ് വരുന്ന സ്ഥലങ്ങൾ പോയിൻറ്സ്, ബ്ലീഡിങ് പോയിൻറ്സ് കൂടും. അതുകൊണ്ട് തന്നെ ഒരു ഫൈബ്രോയിഡ് വന്നു കഴിഞ്ഞാൽ ബ്ലീഡിങ് കൂടാനുള്ള ചാൻസസ് എപ്പോഴും ഉണ്ട്. അപ്പോൾ യൂഷ്വലി ഒരു ഫൈബ്രോയിഡിൻ്റെ ആദ്യ ലക്ഷണങ്ങളായി വരുന്നത് പീരിയഡ്സിൽ വരുന്ന വ്യതിയാനങ്ങളാണ്. ഈതർ പീരിയഡ്സ് നേരത്തെ വന്നിട്ട് കുറേ ഏറെ നാൾ നീണ്ടു നിൽക്കുകയും കുറേ ഓവറായിട്ട് ബ്ലീഡ് ചെയ്യുകയും ബ്ലീഡിങ്ങിൽ കുറേ കട്ടകൾ ഉണ്ടാവുക, ഇതൊക്കെ ആയിരിക്കും ആദ്യ ലക്ഷണങ്ങൾ. ഇത് കൂടാതെ ഡിസ്മെനോറിയ അല്ലെങ്കിൽ ബ്ലീഡിങ് വരുമ്പം, പീരിയഡ്സ് വരുമ്പം നമുക്ക് വല്ലാണ്ട് വയറുവേദന, ചില വ്യക്തികൾക്ക് വയറുവേദനയായിരിക്കും, ചില ആൾക്കാർക്ക് ഇത് ഒരു നടുവ് വേദനയോ അടിവയറ്റിലൊരു ഭാരം പോലെ തോന്നുകയോ ഇതൊക്കെയായിരിക്കും അതിൻ്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ട് ഉണ്ടാവുക. അപ്പം ഒരു ഫൈബ്രോയിഡ് കേസ് ആണ് എന്ന് നമുക്ക് തോന്നുന്നത് യൂഷ്വലി ഇങ്ങനത്തെ സിംറ്റംസ് ആയിട്ട് ഒരാൾ നമ്മുടെ അടുത്ത് വരികയോ നമ്മളോട് പറയുകയോ ചെയ്യുമ്പോഴാണ്. അപ്പം ഫൈബ്രോയിഡ് വരാനുള്ള ചാൻസസ് ആർക്കൊക്കെയാണ്? അപ്പം ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറയുമായിരുന്നു, അതായത് ഒരു 50 years കഴിഞ്ഞ്, അതായത് 50 വയസ്സിന് മേലെയുള്ള സ്ത്രീകളിലാണ് സാധാരണ യൂട്രൈൻ ഫൈബ്രോയിഡ്സ് കാണപ്പെടുക എന്നുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. ഇന്നിപ്പം നമ്മൾ ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു വലിയൊരു കോസായി മാറുകയാണ് യൂട്രൈൻ ഫൈബ്രോയിഡ്സ്. അപ്പം എന്തുകൊണ്ട് ഒരാൾ പ്രഗ്നൻ്റ് ആവുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വരുമ്പം അവർക്കൊരു ഫൈബ്രോയിഡ് ഉണ്ട്. ഈ ഫൈബ്രോയിഡ് മാറുന്നത് വരെ പ്രഗ്നൻസിക്കുള്ള ചാൻസസ് കുറവാണ്. അപ്പം യൂഷ്വലി അതുപോലെ സർജറിയിലേക്കോ ഒക്കെ നീങ്ങാറുണ്ട് ആൾക്കാർ. അപ്പോൾ ഇൻഫെർട്ടിലിറ്റിയും ഈ ഫൈബ്രോയിഡിൻ്റെതായ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് 50 വയസ്സ് കഴിഞ്ഞ് പണ്ട് കാലങ്ങളിൽ കണ്ടുകൊണ്ടിരുന്ന യൂട്രൈൻ ഫൈബ്രോയിഡ്സ് ഇപ്പം ഏകദേശം ഒരു 30-35 വയസ്സുള്ള സ്ത്രീകളിൽ മുതൽ അങ്ങ് കാണാൻ തുടങ്ങാറുണ്ട്, യൂട്രൈൻ ഫൈബ്രോയിഡ്സ് കണ്ടു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ആർത്തവത്തിൽ വരുന്ന വ്യതിയാനങ്ങളാണ്, പീരിയഡ്സിൻ്റെ ബ്ലഡ് കൂടുതലായിട്ട് പോവുക അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പീരിയഡ്സ് വരിക, ഒരു ഫെർട്ടിലിറ്റി ഉള്ള ഏജിൽ ഒരു കുഞ്ഞിനെ എക്സ്പെക്റ്റ് ചെയ്യുകയോ ഒരു കുഞ്ഞിനെ വേണ്ടി പ്രിപ്പയർ ചെയ്യുകയോ ചെയ്യുമ്പോഴത്തേക്കും പ്രഗ്നൻ്റ് ആകാൻ പറ്റാത്തൊരവസ്ഥ വന്നു ചേരുക, വല്ലാണ്ട് വയറുവേദന ഫീൽ ചെയ്യുക, ഈവൻ ഒരു എന്താ പറയുക സെക്ഷുവൽ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വല്ലാത്ത ഡിഫിക്കൽട്ടീസോ ഡിസ്ട്രെസ്സോ ഫീൽ ചെയ്യുക, പിന്നെ അടിവയറ്റിൽ വല്ലാത്ത ഭാരം. ചില ആൾക്കാരിൽ ഈ ഫൈബ്രോയിഡ്സിൻ്റെ വലിപ്പം വല്ലാണ്ട് കൂടി കഴിയുമ്പോഴത്തേക്കും വയറ് ചാടുന്നതായിട്ടൊരു തോന്നൽ, വയറ് മുന്നോട്ട് പ്രൊട്രൂഡിഡ് ആയിട്ട് ഇരിക്കുവാണോ എന്നൊക്കെ തോന്നാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു യൂട്രൈൻ ഫൈബ്രോയിഡ് വന്ന ആളിലെ മെയിനായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ. അപ്പം എങ്ങനെയാണ് നമ്മൾ ഒരാൾക്ക് യൂട്രൈൻ ഫൈബ്രോയിഡ് ഉണ്ട് എന്നറിയുക? അപ്പോൾ ഈ ലക്ഷണങ്ങളുമായിട്ട് ഒരാൾ നമ്മളുടെ അടുത്ത് വരികയാണ് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണുകയാണെങ്കിൽ യൂഷ്വലി ഒരു ഡോക്ടർ പറയുന്നത് ഒന്ന് PV എക്സാമിനേഷൻ നടത്താറുണ്ട്. പക്ഷെ അത് എല്ലാ കേസസിലും നടത്തണമെന്നില്ല. ആദ്യം ചെയ്യുന്നത് ഒരു USG, അതായത് ഒരു സ്കാനിനായിട്ട്
ആളെ വിടുക ചെയ്യുന്ന. അപ്പൊ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ഒരു ഫൈബ്രോയിഡ് അവിടെ ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് എവിടെയാണ്? ഞാൻ പറഞ്ഞല്ലോ ഇതിന് മൂന്ന് ലെയേഴ്സ് ഉണ്ട്. അപ്പം ഒരു സബ്സീറസ് ഫൈബ്രോയിഡ് അല്ലെങ്കിൽ അതിൻ്റെ പുറം ഏറ്റവും പുറമെയുള്ള ആവരണത്തിലാണ് ഫൈബ്രോയിഡ് വരുന്നതെങ്കിൽ ഈ മുഴകൾ യൂട്രസിനുള്ളിലേക്ക് വളരുന്നതിന് പകരം നമ്മളുടെ ആ വയറിൻ്റെ ക്യാവിറ്റിയിൽ യൂട്രസിന് പുറമേ ആയിരിക്കും വളരുക. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സിംറ്റംസ് പലപ്പോഴും പ്രഷർ സിംറ്റംസ് ആയിരിക്കും. ചിലർക്ക് ഗ്യാസ് കയറുന്ന പോലത്തെ ഫീലിംഗ്, വയറ് വല്ലാണ്ട് തിങ്ങിയിരിക്കുന്ന പോലത്തെ ഫീലിംഗ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ യൂട്രസിൻ്റെ ആ ഒരു മസിൽ ലെയറിലാണ് ഉണ്ടാവണമെങ്കിൽ അവിടെ തടിപ്പ് വന്നു കഴിഞ്ഞാൽ ഈ സിംറ്റംസ് ഉള്ളിലേക്കും പുറമേയുള്ള സിംറ്റംസ് ആയിട്ടായിരിക്കും കാണുക. ബ്ലീഡിങ് സമയത്ത് ബ്ലീഡിങ് കൂടുക, ഭാരം കൂടുതലായിട്ട് തോന്നുക, അങ്ങനെയൊക്കെ. പിന്നെ ഏറ്റവും ലാസ്റ്റ് വൺ ആണ് ഇന്നർ ലെയറിൽ ഉണ്ടാവുക. അപ്പം അത് പല തരത്തിലുണ്ടാവാറുണ്ട്. ചിലത് പോളിപ്പ് എന്നുള്ള രീതിയിലായിരിക്കും, അതായത് അതിനൊരു ഒരു ഒരു ചെറിയ ഞെട്ട് കാണും, അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു സ്വെല്ലിംഗ് ഉണ്ടാവുക. അപ്പം അത് മൂവബിൾ സ്വെല്ലിംഗ് ആയിരിക്കും. അപ്പം അത് പലപ്പോഴും പല തരത്തിലുള്ള, അതായത് പ്രഗ്നൻസി സമയത്തുണ്ടാവുന്ന ടൈപ്പ് ഓഫ് ഫീലിങ്സ് ചിലപ്പം യൂട്രസിനകത്ത് ആൾക്കാർക്ക് ഫീൽ ചെയ്തെന്നിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഫൈബ്രോയിഡ്സ് ആണ് കാണപ്പെടുക. അപ്പോൾ നമ്മളൊരു യു എസ് ജി ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾക്കൊരു ഫൈബ്രോയിഡ് ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇനി ഈ ഫൈബ്രോയിഡ്സിനെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. യൂഷ്വലി ഒരു ഫൈബ്രോയിഡിൻ്റെ അളവ് വളരെയേറെ കൂടുകയും ആ ഫൈബ്രോയിഡിൽ നിന്ന് വരുന്ന ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പാകത്തിനായി കഴിഞ്ഞാൽ പലപ്പോഴും അത് വെച്ചിട്ടിരിക്കുന്ന റിസ്ക് ആയിരിക്കാം. അതുകൊണ്ട് യൂഷ്വലി സർജറിയിലേക്ക് അതിനെ ഡയറക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ എല്ലായ്പ്പോഴും ഫൈബ്രോയിഡ്സ് സർജറിയിലേക്ക് പോകേണ്ട കാര്യമില്ല. ഫൈബ്രോയിഡ്സ് ശരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് രണ്ട് ഹോമോൺസ് ഉണ്ട് ബോഡിയിൽ, പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ എന്നുള്ള ഹോമോൺസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഹോമോൺ ലെവൽസിൽ വരുന്ന വ്യതിയാനങ്ങൾ എന്തുകൊണ്ടാണ് എന്ന് കണ്ടുപിടിച്ച് ആ റൂട്ട് കോസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ മരുന്നുകൾ കൊടുത്ത് ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ, നമുക്ക് ഈ ഫൈബ്രോയിഡ്സിൻ്റെ സൈസ് വളരാതെയും വലുതാവാതെയും പലപ്പോഴും ഹാൻഡിൽ ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ ചെയ്യാവുന്ന ചെറിയ ഫൈബ്രോയിഡ്സൊക്കെ ആയിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഹോമിയോ മരുന്നുകൾ കൊടുത്ത് ലക്ഷണങ്ങൾക്കൊത്ത് മരുന്നുകൾ കൊടുത്ത് ഈ ഫൈബ്രോയിഡ്സിനെ നമുക്ക് കമ്പാറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. യൂഷ്വലി ഫൈബ്രോയിഡ്സ് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിക്കാണെങ്കിൽ അതിന് റിസ്കുകൾ കൂടുതലാണ്. അതായത് ഡ്യൂറിങ് പ്രഗ്നൻസി ഈ ഹോർമോൺ ലെവൽസിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് ഈ ഫൈബ്രോയിഡും വല്ലാണ്ട് കുഞ്ഞ് വളരുന്ന അതേ റേറ്റിൽ തന്നെ വളർന്നു നിൽക്കാം. അപ്പം കുഞ്ഞിനും അമ്മയ്ക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാം. അപ്പോൾ അതാണ് ഫൈബ്രോയിഡിൻ്റെ ഒരു പ്രയോറിറ്റി വരുന്നത്. പിന്നെ ചില ആൾക്കാരിൽ മെനോപോസൽ ഏജ്, അതായത് ആർത്തവ വിരാമം എടുക്കാറാകുമ്പോഴായിരിക്കും ഫൈബ്രോയിഡ്സ് കാണപ്പെടുക. പക്ഷെ ആ ഫൈബ്രോയിഡ്സ് യൂഷ്വലി ചെറിയ സൈസാണെങ്കിൽ നമ്മളത് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യം തന്നെ വരാറില്ല. കാരണം എന്ന് വെച്ചാൽ മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം വന്നു കഴിഞ്ഞാൽ ഈ ഹോർമോൺസിൻ്റെ ലെവൽ ബോഡിയിൽ താരതമ്യേന വളരെ കുറവായിരിക്കും. അപ്പോൾ ഫൈബ്രോയിഡ്സ് വളരാനുള്ള ചാൻസസ് ഇല്ലാണ്ടായി, അത് താന് ശുഷ്കിച്ചങ്ങ് പോവുകയും അതുമൂലമുള്ള സിംറ്റംസ് ഇല്ലാണ്ടാവുകയും ചെയ്യുകയാണ് ഉണ്ടാവുക. പിന്നെ ഫൈബ്രോയിഡ്സ് ഉള്ളപ്പം പീരിയഡ്സ് വരുമ്പോൾ ഉള്ള പെയിനും ഒക്കെ കോമ്പാറ്റ് ചെയ്യാൻ നമ്മൾ മെഡിസിൻസ് ഉണ്ട്. അത് കൂടാതെ നമ്മൾ കുറച്ച് ജനറൽ മാനേജ്മെൻറ് മെഷേഴ്സും കൂടെയൊക്കെ ചെയ്യാം. അതായത് ഹോട്ട് വാട്ടർ ബാഗ്സ് അപ്ലൈ ചെയ്യാം, ഫുഡിൽ കുറേ സ്പൈസസും കുറേ എന്താ പറയുക ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉള്ള ഫുഡൊന്നും നമ്മൾ കഴിക്കാതിരിക്കാം. കുറേ അധികം ഫ്ലാവിനോയിഡ്സ്, അതായത് പ്ലാന്റ്സിൽ കാണുന്ന പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയ ടൈപ്പ് ഓഫ് ഫുഡ് നമ്മൾ നന്നായി കഴിക്കുക, നാരുള്ള ഭക്ഷണം കഴിക്കുക, വെജിറ്റബിൾസും വൈറ്റമിൻസും കൂടുതലുള്ള ഫുഡ് നമ്മുടെ മെനുവിൽ ഇൻക്ലൂഡ് ചെയ്യുക, സ്പൈസസ് പരമാവധി കുറച്ചെടുക്കുക, ജങ്ക് ഫുഡ് കുറയ്ക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ യൂട്രസിൽ ഉണ്ടാവുന്ന ഈ മുഴകളുടെ വലിപ്പത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ നമുക്ക് കുറേയേറെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട്. ഫൈബ്രോയിഡ്സിനുള്ള പിന്നെ വേറൊരു ഇൻഡയറക്ട്ലി ഫൈബ്രോയിഡ്സ് വരാനുള്ളൊരു കാരണമായിട്ട് പലപ്പോഴും അമിതവണ്ണം ഒരു വലിയ കാരണമാകാറുണ്ട്. അതായത് ബോഡി ഫാറ്റ് കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാലും ബോഡിയിൽ ഫൈബ്രോയിഡ്സ് ഉണ്ടാവാനുള്ള, യൂട്രസിൽ ഫൈബ്രോയിഡ്സ് ഉണ്ടാവാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ അമിതവണ്ണത്തിന് കാരണമാവത്തക്ക ജങ്ക് ഫുഡും ഈ പറഞ്ഞ പോലെ പ്രോസസ്ഡ് ടൈപ്പ് ഓഫ് ഫുഡും ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് നാച്ചുറൽ ഫുഡിലേക്ക് തിരിച്ചു വന്ന് പലപ്പോഴും നമുക്ക് വലിയ മരുന്നുകളുടെ സഹായം കൂടാതെ തന്നെ നമ്മുടെ സിംറ്റംസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ മുഴകളുടെ അളവ് ഒരു പരിധിക്കപ്പുറം ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ മരുന്നുകൾ കഴിച്ച് നമ്മുടെ ലക്ഷണങ്ങൾക്കൊത്തുള്ള മരുന്നുകൾ കഴിച്ച് ഫൈബ്രോയിഡ്സിനെ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്.